എയ്റോപ്ലെയിൻ ക്രാഷ് ആയി കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് ഇരുന്ന ഏത് സീറ്റാണ് കൂടുതലും രക്ഷപ്പെടാൻ ചാൻസ് എന്നൊരു എക്സ്പെരിമെന്റ് നടത്തി. എന്നാൽ നിങ്ങൾക്കറിയോ, 2012 ഏപ്രിലിൽ ഒരു കൂട്ടം സയന്റിസ്റ്റ് ബോയിങ് 727 എന്ന വിമാനം ക്രാഷ് ചെയ്തു. അതിൽ ഏത് സീറ്റാണ് കൂടുതൽ സേഫ്റ്റി എന്ന് ടെസ്റ്റും ചെയ്തു. മെക്സിക്കോയിലെ ഒരു മരുഭൂമിയിലായിരുന്നു ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. ഈ എക്സ്പെരിമെന്റിന് ശേഷം റിസർച്ചിൽ പറഞ്ഞ കാര്യം, സെന്റർ പൊസിഷൻ, അതായത് എയ്റോപ്ലെയിൻസിന്റെ വിങ്സിന് കൂടെ ചേർന്നിട്ടുള്ള പോർഷൻ സേഫ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇതിന് കാരണം കമ്പാരിറ്റീവ്ലി ആ ഭാഗം കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്നാണ്. എന്നാൽ എല്ലാ പ്ലെയിനും ഇവർ എക്സ്പെരിമെന്റ് നടത്തിയ മാതിരി സേഫ് ആയിട്ട് മരുഭൂമിയിലോ അല്ലെങ്കിൽ മണ്ണിലോ പോയി വീഴില്ല. ചിലപ്പോൾ കടലിൽ പോയി വീഴും, വെള്ളം കുടിച്ച് ചാവേണ്ടി വരും. ചിലപ്പോൾ വല്ല മലയിലും കൊണ്ട് കുത്തും, കരിഞ്ഞ് കത്തി പോകേണ്ടി വരും. സമയം നന്നാവണം, അല്ലെങ്കിൽ മുകളിൽ പറക്കുന്ന പ്ലെയിനിന്റെ നിഴൽ കയറിയാൽ മതി നമ്മൾ ചാവാൻ, അല്ലേ?